നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അസസ്മെൻ്റ് ഇയർ 2018-19 എങ്ങനെയാണ് സ്ലാബ് റേറ്റ്, ഒരു വ്യക്തിയുടെ ടാക്സ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. 2018-19 സ്ലാബ് റേറ്റ് അനുസരിച്ച് ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഇത് ഏജ് മീൻസ് അസസ്സിയുടെ ഏജ് ബിലോ 60 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വർഷത്തിലെ 5 ഹെഡ്സ് എന്നുള്ള ഇൻകം 950,000 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ വർഷം എത്ര ടാക്സ് കൊടുക്കണമെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ സ്ലാബ് റേറ്റ് അനുസരിച്ച് ഒരു വ്യക്തിക്ക് വരുമാനമുണ്ടെങ്കിൽ ആ വരുമാനം മീൻസ് 1 രൂപ മുതൽ 250,000 വരെ ആ വ്യക്തി ടാക്സ് കൊടുക്കണമില്ല. ദെൻ 250,000 മുതൽ 500,000 വരെ 500,000 വരെ ആ വ്യക്തിയുടെ ഇൻകത്തിൻ്റെ 5% ടാക്സ് കൊടുക്കും. ദെൻ 500,000 മുതൽ 1,000,000 വരെ ആ വ്യക്തിയുടെ ഇൻകത്തിൻ്റെ 20% ടാക്സ് കൊടുക്കും. ദെൻ എബോവ് 10 ലാക്ക് ആ വ്യക്തിയുടെ ഇൻകത്തിൻ്റെ 30% ടാക്സ് കൊടുക്കും. നമ്മൾ ഈ പറഞ്ഞ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2,50,000 നമ്മൾ എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. മീൻസ് 2,50,000 കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7 ലാക്ക്. ഈ 7 ലാക്കിന്റെ ആദ്യത്തെ 2,50,000 to 5 ലാക്കിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 2,50,000. മീൻസ് 5 ലാക്ക് മൈനസ് 2,50,000, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 2,50,000. ഈ 2,50,000 5% എന്ന് പറയുന്നത് 12,500 ആണ്. ദെൻ ഈ കേസിൽ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്, റിമൈനിങ് 7 ലാക്കിൽ നിന്ന് എത്ര കുറയും, 2,50,000 ടാക്സ് മീൻസ് 5% കണ്ടുപിടിച്ചു. അത് കുറച്ചതിന് ശേഷം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4,50,000. ഈ 4,50,000 മീൻസ് നമ്മുടെ കേസിൽ 5 ലാക്ക് to 10 ലാക്ക് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ലാക്ക്. മീൻസ് നമുക്കിവിടെ 5 ലാക്ക് ഇല്ല, 4,50,000 ആണ്. സോ ഇവിടുത്തെ നമ്മൾ ഇൻകം എന്ന് പറയുന്നത് ഈ 4,50,000 20% ടാക്സ് കൊടുക്കണം, ദാറ്റ് ഈസ് 90,000. 4,50,000 20% 90,000. സോ ഇസ് ടാക്സബിൾ ലയബിലിറ്റി എന്ന് പറയുന്നത് 1,02,500 ആണ് ഈ വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുക. താങ്ക്സ്.